അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആ കുല്ലിം വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനു വേണ്ടി അർപ്പിക്കുക നമുക്കായി നേടുക. ആദർശ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി എന്തും മടിയില്ലാതെ അർപ്പിക്കാൻ വിശ്വാസിക്കാവണം. ഭൗതികാർത്ഥത്തിൽ അത് നഷ്ടമാണെന്ന് കണക്കാക്കിയാലും യഥാർത്ഥത്തിൽ അത് ഇഹലോകത്ത് തന്നെ നേട്ടമായി മാറുന്നത് കണ്ണു തുറന്ന് കാണാനാവുമെന്ന് ഇബ്രാഹിമി മാതൃക വിളിച്ചു പറയുന്നു. അഗ്നിയിലേക്ക് ജീവിതം മടിയില്ലാതെ എടുത്തെറിയാൻ മടിക്കാതിരുന്നപ്പോൾ അന്തസ്സുള്ള ജീവിതം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ചരിത്ര കിതാബുകളിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നൂറ്റാണ്ടിലേറെ കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് അദ്ദേഹത്തിന് ഏറ്റവും സുഖകരവും സന്തോഷകരവുമായ ദിവസങ്ങൾ ലഭിച്ചത് അഗ്നികുണ്ഠാരത്തിലെ ദിനരാത്രങ്ങളായിരുന്നു എന്ന് പണ്ഡിത മഹത്തുക്കൾ കുറിച്ചു വച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി തീയിലേക്ക് എടുത്തു ചാടാൻ ഒരു വൈമനസ്യവും കാണിക്കാതെ അദ്ദേഹം തൻ്റെ ആദർശ ധീരത പ്രകടമാക്കിയപ്പോൾ അള്ളാഹു തിരിച്ചു നൽകിയതാണ് അഗ്നിഗോളത്തിലെ സുവർണകാലം. അള്ളാഹുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ വാർദ്ധക്യം പോലും വകവെക്കാതെ അള്ളാഹു സന്താന സൗഭാഗ്യം നൽകി. അതേപോലെ തന്നെ മരുഭൂമിയെന്ന് പോലും നോക്കാതെ കുടുംബത്തെ ഒഴിവാക്കാൻ തയ്യാറായപ്പോൾ ഉറവ വറ്റാത്ത തെളിനീർ അള്ളാഹു ഒഴുക്കി കൊടുത്തു. സംസമിന്റെ ഓരോ തുള്ളികളും നമ്മളോട് വിളിച്ചു പറയുന്നത് ആ മഹാസന്നദ്ധതയും ത്യാഗമനസ്ഥിതിയും തന്നെയാണ്. മകനെ ബലിയേർക്കാൻ തയ്യാറായപ്പോൾ വിശിഷ്ടമായ ബലിമൃഗത്തെ പകരം കിട്ടി. അള്ളാഹുവിനു വേണ്ടി പിടിച്ചുവെക്കാതെ അർപ്പിച്ചാൽ പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും നേട്ടങ്ങൾ കൊയ്തെടുക്കാമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആളിക്കത്തുന്ന അഗ്നിനാളങ്ങളെ അടക്കി നിർത്താനും അതിനെ കുളിർമയുള്ളതാക്കാനും ഏത് മരുഭൂമിയിലും പറ്റാത്ത നീരുറവയൊഴുക്കാനും ഏത് മൂർച്ചയേറിയ കത്തിയെയും നിർവീര്യമാക്കാനും അള്ളാഹു അക്ബർ എന്ന ഉറച്ച പ്രഖ്യാപനത്തിലൂടെ വിശ്വാസിക്ക് കഴിയുമെന്നും ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നു. ആയതിനാൽ നാം മാതൃകയാക്കേണ്ട നമ്മുടെ പിതാവാണ്, പ്രപിതാവാണ്, ലോകത്തെ കുലപതിയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മഹാനുഭവനെ മാതൃകയാക്കാത്തവരെ ഖുർആൻ പരിഹസിക്കുന്നത് സൂറത്തുൽ ബക്കറ 130 വചനത്തിലൂടെ നമുക്ക് കാണാം. സ്വയം വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിമിന്റെ മാർഗത്തെ വെറുക്കുന്നവനായി ആരാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നാം 5 നമസ്കരിക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനയിൽ നാം പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഋജുവായ മനസ്സുമായി ആകാശഭൂമികളുടെ സംവിധായകനായ അള്ളാഹുവിലേക്ക് ഞാനിതാ മനസ്സ് തിരിക്കുന്നു. ഞാൻ ബഹുദൈവാരാധകരിൽ പെട്ടവനേയല്ല. തീർച്ചയായും എൻ്റെ നമസ്കാരവും കർമ്മങ്ങളും ജീവിതവും മരണവുമെല്ലാം അള്ളാഹുവിന് അർപ്പിക്കുന്നു എന്ന നമ്മുടെ പ്രഖ്യാപനം നാം ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.